സ്വപ്നയെ കൊണ്ടു നടക്കുന്ന ബി ജെ പിക്കാർക്ക് ഒരടിയാണ് ലൈഫ് മിഷൻ കോഴക്കേസിൽ സ്വപ്നയ്ക്ക് പങ്കുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞത്. കേസിൽ സ്വപ്നയുടെ അറസ്റ്റ് വൈകുന്നത് ഗൗരവമുള്ള വിഷയമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ബി ജെ പിയുടെ തണലിലാണ് സ്വപ്ന സുരേഷ് കിടന്ന് കുരയ്ക്കുന്നത്. തിരക്കഥയനുസരിച്ച് പിണറായി സർക്കാരിനെതിരെ ഇല്ലാ കഥകൾ മെനഞ്ഞ് വിളിച്ചുകൂവിയല്ലേ സ്വപ്ന ഇപ്പോൾ ചെയ്യുന്നത്? ഇത് ഇന്നലെ തുടങ്ങിയതല്ല, കുറേ നാളുകളായി തുടങ്ങിയതാണ്. എന്നായാലും ഇതിനൊരു തിരിച്ചടി ഉറപ്പല്ലേ? രാഷ്ട്രീയ നേട്ടത്തിനായി ബി ജെ പി പറയുന്ന കഥകൾ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി കുഴലൊതുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ? ഇതിനൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് നിവർത്തികേടുകൊണ്ടായിരിക്കും സ്വപ്ന അവർ പറയുന്നതൊക്കെ വിളിച്ചു പറയുന്നത്. അവർ സ്വപ്നയെ കരുവാക്കുകയാണ്. അവരുടെ കാപട്യം തിരിച്ചറിയണം. ഒടുവിൽ ജയിലിൽ കിടക്കാൻ ഒറ്റയ്ക്കേ കാണുകയുള്ളൂ, ഓർമ്മ വേണം. അവസാനം ഈ സംഖ്യകൾ കൈമലർത്തും. ഇതേ കേസിൽ ശിവശങ്കറിൻ്റെ ജാമ്യഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് കോടതി പരാമർശം നടത്തിയത്. മുഖ്യമന്ത്രിയിലും ഭരണകക്ഷിയിലും വലിയ സ്വാധീനമാണ് ശിവശങ്കറിന് ഉണ്ടായിരുന്നതെന്ന് കോടതി കണ്ടെത്തി. ഈ സാധ്യതകൾ ഉപയോഗിച്ച് ശിവശങ്കർ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യത കൂടുതലാണെന്നും കോടതി നിരീക്ഷിച്ചു. ഗുരുതരമായ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടും ശിവശങ്കറിനെ പ്രധാന പദവിയിൽ നിയോഗിച്ചിരുന്നു. സർക്കാരിലുള്ള ശിവശങ്കറിൻ്റെ അധികാരമാണ് ഇതിന് കാരണമെന്നും കോടതി വ്യക്തമാക്കി. ഇടപാടുകളുടെ മുഖ്യ സൂത്രധാരനെ ശിവശങ്കറാണെന്നും ജാമ്യം അനുവദിക്കരുതെന്നുമുള്ള ഇഡിയുടെ വാദം അംഗീകരിച്ചാണ് കോടതി ഇങ്ങനെയൊരു ഉത്തരവ് പ്രഖ്യാപിച്ചത്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും സമാനമായ കേസിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ടെന്നുമായിരുന്നു ശിവശങ്കറിൻ്റെ വാദം. എന്നാൽ സ്വർണ്ണക്കടത്ത് കേസും ലൈഫ് മിഷൻ കോഴ ഇടപാടും രണ്ടാണെന്നായിരുന്നു ഇഡിയുടെ നിലപാട്. കേസുമായി തന്നെ നേരിട്ട് ബന്ധപ്പെടുത്തുന്ന തെളിവുകളില്ലെന്ന് ശിവശങ്കർ വാദിച്ചെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. അങ്ങനെയാണ് ശിവശങ്കറിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. കേസിലെ പ്രധാന പ്രതികളെ ഉൾപ്പെടെ പിടികൂടാനുണ്ടെന്നും കോടതി വ്യക്തമാക്കി. സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലായിരുന്നു ശിവശങ്കർ ഹൈക്കോടതിയെ സമീപിച്ചത്. മതിയായ ചികിത്സ നൽകി ജയിൽ അധികാരികൾ അസുഖം പരിഹരിക്കുന്നതിനാൽ രോഗി എന്ന കാരണത്താൽ വിട്ടയക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടക്കാഞ്ചേരിയിൽ വീട് നിർമ്മിച്ച് നൽകാൻ യു എ ഇ റെഡ് ക്രസൻ്റ് എന്ന സംഘടന നൽകിയ ഫണ്ടിൽ നിന്ന് 4.5 കോടി രൂപ ശിവശങ്കർ ഉൾപ്പെടെയുള്ള പ്രതികൾ കമ്മീഷനായി കൈപ്പറ്റിയെന്നും ഇതിൽ 1 കോടി രൂപ ഡോളറാക്കി വിദേശത്തേക്ക് കടത്തിയെന്നുമാണ് കേസ്. കോടതി ഇങ്ങനെ നിരീക്ഷിച്ച സാഹചര്യത്തിൽ ഇ ഡിക്ക് സ്വപ്നയെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. സ്വപ്നയെ അറസ്റ്റ് ചെയ്താലും ഇതുപോലെ അകത്തുപോയി കിടക്കേണ്ടി വരും. ഉടനെയൊന്നും ജാമ്യം ലഭിക്കില്ല. മാത്രമല്ല മറ്റു കേസുകളും ചാർജ് ചെയ്യുന്ന മുറയ്ക്ക് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ.